ഇന്നാണ് തൃശൂർപൂരം കണിമംഗലം ശാസ്താവ് തട്ടകത്തിൽ നിന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി അല്പസമയത്തിനകം തെക്കേ ഗോപുരനടയിലൂടെ ശാസ്താവ് വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് കയറും കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്തോടെ പൂരത്തിന് ആരംഭം കുറിക്കുകയാണ് ശാസ്താവിന്റെ എഴുന്നള്ളത്തിനൊപ്പം സുദിഷാധർമ്മൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി സുദിഷ വലിയ ആവേശത്തിൽ പൂരനഗരി തൃശൂർപൂരത്തെ വരവേൽക്കുകയാണ് എന്താണ് ഇന്ന് രാവിലെയുള്ള കാഴ്ചകൾ ചടങ്ങുകൾ ഏത് തരത്തിലായിരിക്കും എന്ന് സുദിഷ ൂരത്തിലെ ഏറ്റവും ആദ്യത്തെ ഘടകപൂരമായ കണിമംഗലം ശാസ്താവ് പുലർച്ചെ 5 മണിയോടുകൂടി തന്നെ വടക്കുനാഥനിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇപ്പോൾ കുളത്തുപുഴ ക്ഷേത്രത്തിൽ എത്തി നിൽക്കുകയാണ്. ഒരാനപ്പുറത്താണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്ത് അല്ലെങ്കിൽ ഘടകപൂരം ആരംഭിച്ചതെങ്കിൽ ഈ കുളത്തുപുഴ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ അത് 5 ആനയായി മാറും. പിന്നീട് അത് 9 ആനയായിട്ടാണ് വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് കയറുക. ഇതിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ പൂരം, ആദ്യത്തെ ഘടകപൂരം എന്ന രീതിയിൽ തന്നെ കണിമംഗലം ശാസ്താവിന്റെ ഘടകപൂരത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. തെക്കേ ഗോപുര നട വഴി അകത്ത് പ്രവേശിച്ച് വടക്കുനാഥനെ വണങ്ങാതെ പോകുന്ന ഏക പൂരമാണ് കണിമംഗലം ശാസ്താവിന്റേത്. അത്തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. അല്പസമയത്തിനകം തന്നെ കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും ഇത് വീണ്ടും ഈ ഘടകപൂരം വീണ്ടും യാത്ര തിരിക്കും. ദേവഗുരുവായ ബൃഹസ്പതിയാണ് ശാസ്താവ് ആണ് എങ്കിൽ പോലും ദേവഗുരുവായ ബൃഹസ്പതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ വടക്കുനാഥനെ വണങ്ങാതെ അവിടെ നിന്ന് പോകുന്നതും. ഏറ്റവും ആദ്യം വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഘടകപൂരമാണ് ഇത് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. ഇപ്പോൾ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ആളുകളൊക്കെ തന്നെയും ഇതിനൊപ്പം യാത്ര തുടരുകയും ചെയ്യും. അത്തരത്തിൽ തൃശൂർ പൂരത്തിന് പ്രൗഢഗംഭീരമായി തന്നെ തുടക്കമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഈ ക്ഷേത്രം ഭാരവാഹികളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഇത്തവണത്തെ ആഘോഷങ്ങളൊക്കെ എത്തരത്തിലാണ് ഇപ്പോ ഇവിടെ നിന്നുള്ള യാത്ര ആരംഭിക്കാറായോ? ഏകദേശം ഒരു 6 ആറോടുകൂടി കഴിഞ്ഞ 2 വർഷങ്ങളും ചടങ്ങ് മാത്രമായിരുന്നല്ലോ, ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആളുകളുടെ വലിയൊരു സാന്നിധ്യം ഇത്തവണ ഉണ്ട്. തീർച്ചയായിട്ടും വളരെ 2-3 വർഷമായിട്ട് നമ്മുടെ കോവിഡിന്റെ ഇത് കാരണം നമുക്ക് ഒന്നും നന്നായി നടത്താൻ സാധിച്ചില്ല. കഴിഞ്ഞ വർഷം മാത്രമാണ് നാമമാത്രമായിട്ട് കുറച്ച് ആൾക്കാർക്ക് പങ്കെടുപ്പിക്കാൻ സാധിച്ചത്. ഏറ്റവും നല്ല രീതിയിൽ ജനപ്രതീക്ഷയുള്ള പൂരമാണത്. ഏറ്റവും നന്നായിട്ട് കണിമംഗലം ശാസ്താവ് വരുന്നതോടുകൂടി തന്നെ പൂരം ലോകം അറിയാണ്. അതോടുകൂടി തന്നെ ഈ വെയിൽ കൊള്ളാതെ പോകുന്ന ശാസ്താവായതുകൊണ്ട് ആ പൂരം വരുന്നതോടുകൂടി തൃശൂരും കേരളവും ലോകം മുഴുവൻ പൂരത്തിന്റെ ആ ഒരു സ്പിരിറ്റിൽ ഉയരുകയാണ്. ഒപ്പം തന്നെ അതിന്റേതായ പ്രത്യേകതകളും കൂടെ ഉണ്ട്. കണിമംഗലം ശാസ്താവ് ബൃഹസ്പതിയാണ്, ദേവഗുരുവാണ്. അദ്ദേഹം വെയിൽ കൊള്ളാതെ വടക്കുനാഥനെ വണങ്ങാതെ ഇന്നലെ നെയ്തലക്കാവ് അമ്മ തെക്കേ ഗോപുര തുറന്നെങ്കിൽ ഇന്ന് അതേ നടയെ കൂടെ ഭഗവാൻ ശാസ്താവ് കയറി ശ്രീമൂലസ്ഥാനത്തേക്ക് വന്ന് അവിടെ 8:30 കൂടിയിട്ട് പാണ്ഡ്യമേള അവസാനിക്കുന്നതോടെയാണ് ഈ ചടങ്ങ് തീരുന്നത്. രാവിലത്തെ വൈകുന്നേരം ഇതേ രീതിയിലുള്ള പഞ്ചവാദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും നടക്കുന്നുണ്ട്. കുളശ്ശേരിയിൽ നിന്ന് അവിടുന്ന് കണിമംഗലത്ത് നിന്ന് പുറപ്പെട്ടെങ്കിലും ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന 5 ആനയുടെ പുറത്ത് മണികണ്ഠനാൽ വരെ ചെല്ലും. അവിടുന്ന് 9 ആനയുടെ പുറത്ത് തെക്കേ ഗോപുര നട കയറിയിട്ടാണ് പോകുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതോടുകൂടി ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങിയിരിക്കുകയാണ്. ഇതിനുശേഷം കുറ്റൂർ ദേശത്തു നിന്നുള്ള പൂരങ്ങളുണ്ട്. അത്തരത്തിൽ മറ്റ് ഘടകപൂരങ്ങളൊക്കെ തന്നെ വടക്കുനാഥനിലേക്ക് എത്തും. ഇതോടുകൂടി തൃശൂർ പൂരത്തിനുള്ള ആരംഭമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം തന്നെ കുളത്തൂർ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് നീങ്ങും. റീജിത്ത് സുദിഷ വർണ്ണവിസ്മയ കാഴ്ചകളാണ് പൂരത്തിന്റെ മറ്റൊരു പ്രത്യേകത. ആഘോഷലഹരിയിലാണ് പൂരനഗരി ഉള്ളത്. വർണ്ണവിസ്മയം തീർക്കുന്ന കുടമാറ്റത്തിനൊക്കെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ചടങ്ങുകൾ പരിശോധിച്ചാൽ ഇങ്ങനെയാണ്. ഇന്നത്തെ കാഴ്ചകൾ ഏത് തരത്തിലായിരിക്കും സുദിഷ? വർണ്ണ വിസ്മയമാർന്ന കാഴ്ചകളാണ് ഇന്ന് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. രാവിലെ ഘടകപൂരങ്ങളുടെ വരവാണ്, അത് കഴിഞ്ഞ വടത്തിൽ പഞ്ചവാദ്യമുണ്ട്, അതിനുശേഷം നിരവധി ചടങ്ങുകൾ നമ്മളെ കാത്തിരിക്കുന്നു. ഒപ്പം ഇതേ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ തന്നെ ഈ ചടങ്ങിനൊപ്പം എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ജനപ്രാതിനിധ്യം ഉണ്ടാകുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തെക്കോട്ടിറക്കവും കുടമാറ്റവും അതിനുശേഷം രാത്രിയോടുകൂടിയുള്ള വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകളുണ്ട്. വർണ്ണ വിസ്മയമാർന്ന വെടിക്കെട്ടാണ് ഇത്തവണ നടക്കാൻ പോകുന്നത്. ഒപ്പം കുടമാറ്റവും അത്തരത്തിൽ വർണ്ണാഭമായ കാഴ്ചകൾ ഇന്ന് തൃശൂർ പൂരത്തിൽ കാത്തിരിക്കുന്നു. ആളാരവത്തോടുകൂടിയായിരിക്കും ഇത്തവണ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ തവണയൊക്കെ തന്നെ കോവിഡ് ആയതുകൊണ്ട് വലിയ പ്രൗഢിയോടുകൂടി തൃശൂർ പൂരം നടത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇത്തവണ ഇരട്ടി ഗാംഭീര്യത്തോടുകൂടിയാണ് തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ചടങ്ങുകളൊക്കെ തന്നെയും അത്തരത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതും ഓർക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം
സ്ത്രീ സൗഹൃദ പൂരമാണ് ഇത്തവണ എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയേണ്ടത്. ഏതാണ്ട് 4000 പോലീസുകാരെ നഗരത്തിൽ ആകമാനം വിന്യസിച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇതിൽ ഏതാണ്ട് 600 പോലീസുകാർ വനിതാ പോലീസുകാരുണ്ട്. ഒപ്പം CCTV ക്യാമറ നിരീക്ഷണത്തിലാണ്. 600 CCTV ക്യാമറകൾ നഗരത്തിൽ തന്നെ സ്വരാജ് റൌണ്ടിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു എന്നുള്ളതും സ്ത്രീ സൗഹൃദ പൂരമാണ് എന്നുള്ളതുമാണ് ഏറ്റവും വലിയ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. മന്ത്രി കെ രാജൻ രാവിലെ തന്നെ ഘടകപൂരത്തിനൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് കൂടി ചോദിക്കേണ്ടി രാവിലെ തന്നെ നമുക്ക് പൂരത്തിന്റെ കൂടെ പൂര ആവേശം അത്രത്തോളം ഉണ്ടെന്ന് തോന്നി. ഇത്തവണ സാധാരണ വടക്കുനാഥനെ വണങ്ങുന്നതിന് വേണ്ടി ആദ്യം എത്തിച്ചു വരുന്നത് കടിമംഗല ശാസ്താവാണ്. ഈ നിലവിലുള്ള 8 ഘടകപൂരങ്ങളും 2 പറമേക്കാവ് തിരുമ്പാടിയിലും 10 പിന്നെ എഴുന്നള്ളപ്പിൽ 2 ശാസ്താവിന്റെ ഉള്ളത്. ബാക്കിയെല്ലാം ദേവതമാരാണ്. കാർത്യായനി ദേവിയാണ്. ദേവിയുടെ പല രൂപങ്ങളാണ്. ഇവിടെ കണിമംഗല ശാസ്താവാണ് സാധാരണ നിലയിൽ. വെയിൽ വരുന്നതിന് മുമ്പ് ശ്രീമാലസ്ഥാനത്തിലൂടെ വടക്കുന്നാഥനെ കണ്ടു വണങ്ങി തിരിച്ചു പോരണമെന്നുള്ളതാണ് അതിന്റെ നടപ്പ്. മഴ വന്നിട്ടും ഒരു കുറവില്ലാത്ത വിധത്തിൽ ദേശക്കാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പൂരത്തിന് ആവേശം പകരുകയാണ്. എന്റെ നിയോജകമണ്ഡലത്തിൽ കൂടിയാണ് ഈ കണിമംഗല ശാസ്താവിന്റെ അമ്പലവും അതിന്റെ സൗകര്യങ്ങളും ഉള്ളത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ആ നടപടികൾ മുന്നോട്ട് പോകുന്നു. ഇനി എഴുന്നള്ളത്തിന് കൂടി അവിടെ വരെ നടക്കാനാണോ? തീർച്ചയായും സാധാരണ ചെയ്യുന്ന നടപടിക്രമങ്ങളാണ്. സാധാരണ നേരത്തെ അവിടെ നിന്ന് ആരംഭിക്കുന്നത്. മഴ കുറച്ച് പെയ്തുകൊണ്ട് ഇടയിൽ തിരുനേരം വൈകി. അതല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ആരംഭിക്കുന്നതാണ്. മറ്റൊരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഇന്നലെ ആണെങ്കിലും പൂരപ്പറമ്പിൽ വെച്ച് നമ്മൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും അത്തരത്തിൽ തന്നെ കൃത്യമായ രീതിയിൽ താങ്കളുടെ സാന്നിധ്യം അവിടെ തന്നെ ഉണ്ടാവില്ല? ഇന്നലെ രാത്രി 12 വരെയും ഞങ്ങൾ ഈ കാര്യങ്ങൾ വിലയിരുത്തി. രാവിലെ തന്നെ ഇപ്പൊ എല്ലാവരും ഫീൽഡിലുണ്ട്. വളരെ കൃത്യതയോടുകൂടി ഇന്നലെ രാത്രി 10 കൺട്രോൾ റൂമിൽ ഞാൻ പ്രത്യേകമായി പോയി കമ്മീഷണറുമായും ബന്ധപ്പെട്ട പോലീസുകാരുമായിട്ടും പരിശോധന നടത്തിയിരുന്നു. കൃത്യമായിട്ടുള്ള എല്ലാ ഫോഴ്സും നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലാണ് ചേർന്നിട്ടുണ്ട്. വനിതാ പോലീസ് 300 പേർ ഒരുമിച്ചിറങ്ങുന്നു എന്നുള്ളത് ഇത്തവണത്തെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബുള്ളറ്റ് ടീമും ഓൾറെഡി അണിനിരന്നിട്ടുണ്ട്. വളരെ കൃത്യതയോടുകൂടിയിട്ടുള്ള സുരക്ഷാ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകും. കുടമാറ്റ സ്ത്രീകൾക്ക് കൃത്യമായി ഇന്ന് കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ. ഞാൻ കുറച്ച് നേരത്തെ ആളുകൾ എത്തിച്ചേരണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കൺട്രോൾ റൂമിന് മുമ്പിലായി നിങ്ങളുടെ കൂടി അഭിപ്രായം പരിഗണിച്ച് കുറച്ചുകൂടി വലുതാക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആ ക്രോസ് കുറച്ചുകൂടി വലുതാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് കുറച്ചുകൂടി നന്നായി കാണാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്തവണ. അത്തരത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായി തന്നെ ഇത്തവണ. ശരി, സുതിഷാധർമ്മനാണ് പൂരനഗരിയിൽ നിന്ന് വിവരങ്ങൾ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട് കാഴ്ചകളും വിവരങ്ങളുമായി. നിഖിൽ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് നിഖിൽ? ഞാൻ ഇന്നലെ പൂര വിളംബരമൊക്കെ നടന്ന തെക്കേ ഗോപുര നടയിലാണ് റിജിത്ത്. എല്ലാവരും പൂരത്തിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂരുകാർ 2 ശേഷം എത്തുന്ന പൂർണ്ണമായ പൂരം അതാണല്ലോ ഇത്തവണത്തേത്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ആ പൂരത്തെ വരവേൽക്കാൻ വേണ്ടി തൃശ്ശൂരുകാർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഘടകപൂരങ്ങളുടെ വരവാണ്. അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സുതിഷ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കണിമംഗലം ശാസ്താവാണ് ആദ്യം എത്തുന്നത്. ഏറ്റവും ഒടുവിൽ നെയ്തിലക്കാവിലമ്മ. അങ്ങനെ ഘടകപൂരങ്ങളുടെ വരവ് വിവിധ ഭാഗങ്ങളിലൂടെ ഉണ്ടാകും. ആദ്യം ഈ തെക്കേ ഗോപുര നട വഴിയാണ് കണിമംഗലം ശാസ്താവ് പ്രവേശിക്കുക. ഇവിടേക്കാണ് ആദ്യം എത്തുന്നത്. 7:30 എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷകളാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. മഴയുടെ പശ്ചാത്തലത്തിൽ ഒരല്പം വൈകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി സാമാന്യം നല്ല മഴയുണ്ടായിരുന്നു. അതിന്റെ നേരിയ ഒരു ആശങ്ക പൂരപ്രേമികൾക്കുണ്ടായിരുന്നു. കാരണം ഇത്തവണത്തെ പൂരം അത്രമേൽ പ്രിയപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ പക്ഷേ ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും അത്തരം സാഹചര്യമില്ല. മഴ നേരെ രീതി കുറയുന്നുണ്ട്. ചെറിയ ചാറ്റൽ മാത്രമേ ഇപ്പോഴുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നില്ല. ഇന്നിനി പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭംഗിയുള്ള ഗ്ലാമറസ് ഇനങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കാനുള്ളത്. ഇലഞ്ഞിത്തറ മേളം, കുടമാറ്റം, അതെല്ലാം തന്നെ എല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നതാണ്. ഈ രാവിലെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകളുണ്ട്. അതാണ് ഏറ്റവും വലിയ കൗതുകം. ഇവിടെ കിടന്നുറങ്ങിയ ആളുകളുണ്ട് ഇന്നലെ രാത്രി. അങ്ങനെ അതൊരു വലിയ കൗതുകമായി വേണം നമ്മൾ കാണാൻ. ഇനി ഘടകപൂരങ്ങളുടെ ഒരു വരവാണ് ആദ്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണിമംഗലം ശാസ്താവാണ് ആദ്യം എത്തുക. പിന്നീട് പനമുക്കുപള്ളി ശാസ്താവ്, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, ചുരക്കോട്ടുകാവ്, അയ്യന്തോൾ, ഏറ്റവും ഒടുവിൽ നെയ്തിലക്കാവ് ഭഗവതി. അങ്ങനെയാണ് ഇന്നത്തെ ഘടകപൂരങ്ങളുടെ ഒരു വരവ്. ആ പൂരങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നതോടുകൂടിയാണ് ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു എന്താ പറയുക പൂർണ്ണമായ കളർ ഉണ്ടാകുന്നത്. അപ്പോഴേക്കാണ് എന്ന് നമുക്ക് പറയാം. ഘടകപൂരങ്ങളുടെ വരവിന് ഒപ്പം തന്നെ തിരുവമ്പാടിയും പാറമേക്കാവും അതിന്റെ ആരവങ്ങളിലേക്ക് അങ്ങ് അവരും കൂടി എത്തിച്ചേരും. 11:30 നടുവിൽ മഠത്തിലെ തിമിലയിൽ കോങ്ങാട് മധുവിന്റെ പെരുക്കത്തോടെയാണ് തിരുവമ്പാടിയുടെ പ്രസിദ്ധമായ ആ വാദ്യലഹരിയിലേക്ക് അവർ കടക്കുക. അങ്ങനെ പൂർണ്ണമായ ലഹരിയിലേക്ക് പൂരത്തിന്റെ ആ മുഴുവൻ ആവേശവും. ഇന്നലെ തന്നെ ഒരു മിനി പൂരം ഇവിടെ നടന്നു കഴിഞ്ഞു. കാരണം ഈ തെക്കേ ഗോപുര നട തള്ളി തുറക്കുന്ന ആ മനോഹരമായ കാഴ്ച ഇവിടെ ജനസാഗരം നിന്ന് ഉൾക്കൊണ്ടതിന് പിന്നാലെ തന്നെ ഒരു മിനി പൂരം നടന്നു
നടന്നു കഴിഞ്ഞു ഇന്ന് അത് പൂർണ്ണ അതിന്റെ അവസ്ഥയിലെത്തുകയാണ് ഉച്ചസ്ഥായിലെത്തുകയാണ് ഇന്ന് ഉച്ചയോടുകൂടിയൊക്കെ ഒരുപക്ഷെ ഞാൻ ഈ നിൽക്കുന്ന ഇവിടെയൊന്നും നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാകില്ല നമ്മള് മൺതരികൾ മുകളിലേക്ക് ഇട്ടാൽ അത് താഴേക്ക് വീഴാത്ത അത്രയും അധികം ആളുകൾ വന്ന് നിറയാൻ പോകുന്ന സ്ഥലമാണ് ഇതൊക്കെ എന്തായാലും അതിന്റെ പൂർണ്ണമായ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവിടെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റാത്ത ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ പൂർണ്ണമായി 24 ഒരുക്കിയിട്ടുണ്ട് ലോകത്തിന്റെ ഏത് കോണുകളിൽ നിന്നും നിങ്ങൾക്ക് ഭംഗിയായ ഏറ്റവും കൃത്യമായ പൂരക്കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും വെടിക്കെട്ടുണ്ട് വെടിക്കെട്ടൊക്കെ ഈ സാമ്പിള് തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ സാമ്പിളായിരുന്നു ഇരു വിഭാഗത്തിന്റെയും ആരത് ഏറ്റവും മികച്ചത് എന്ന് പറയാൻ പോലും കഴിയാത്ത തരത്തിലെ മികച്ചൊരു സാമ്പിളായിരുന്നു നടന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ നേരിരട്ടിയായിരിക്കും ഒരുപക്ഷെ പൂരം വെടിക്കെട്ട് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും പൂരക്കാഴ്ചകളുടെ വിശേഷങ്ങൾ പങ്കുവച്ചത്.